പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നല്ല നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗം കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്നുള്ള ഒരു ആശയമാണ് ഇനിയും ഇതൊരു തിയറിയാണ് എക്കണോമിക്സിലെ ഒരു തിയറിയാണ് നമ്മൾ കൺസംഷനുമായി ബന്ധപ്പെട്ട് ഒരു തിയറി തിയറി ഓഫ് കൺസംഷൻ എന്ന പേരിലൊക്കെ ചോദിക്കുമ്പോൾ ഇത് നമുക്കതിനകത്ത് എഴുതാൻ പറ്റുന്നൊരു തിയറിയാണ് എക്കണോമിക്സിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു എസ് എൻസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ തിയറി എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ കൺസംഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് പറയുന്നത് സൈക്കോളജിയുമായി ബന്ധമുണ്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റവുമായി നമുക്ക് ധൈര്യപൂർവ്വം ബന്ധിപ്പിക്കാവുന്ന ചില കാര്യങ്ങളാണ് സൈക്കോളജി എന്ന് പറയുന്നത് എന്ത് സൈക്കോളജിയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത് എൻ്റെ വരുമാനം കൂടുമ്പോൾ ഞാൻ കൂടുതൽ സാധനം വാങ്ങും അല്ലേ ഇതാണ് സൈക്കോളജി എല്ലാ മനുഷ്യൻ്റെ സൈക്കോളജി അതാണ് വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം കൂടെ കേൻസ് ഇതിനകത്ത് പറയുന്നുണ്ട് ഇൻകം കൂടുന്നതിൻ്റെ അതേ തോതിൽ ഞാൻ എൻ്റെ കൺസെഷൻ കൂടത്തില്ല അല്ലെങ്കിൽ കൂട്ടത്തില്ല ഉദാഹരണം എനിക്ക് ആയിരം രൂപ വർധനവുണ്ടായെങ്കിൽ വരുമാനം ആയിരം രൂപ കൂടിയെങ്കിൽ ഞാൻ എൻ്റെ ആയിരം രൂപയും ചിലവാക്കുമോ ഒരിക്കലുമില്ല ഞാൻ ചിലപ്പോൾ അതിൽ അഞ്ഞൂറ് രൂപയായിരിക്കാം ചിലവാക്കുന്നത് വീണ്ടും എൻ്റെ ഒരു ഇൻകം ഒരു രണ്ടായിരം രൂപ വർദ്ധിച്ചാൽ ഞാൻ രണ്ടായിരം ചിലവാക്കുമോ ഇല്ല ഞാൻ ചിലപ്പോൾ അതിനകത്തൊരു എണ്ണൂറ് രൂപയായിരിക്കും ചിലവാക്കുന്നത് എന്താണ് ഈ സൈക്കോളജി എന്ന് നോക്കി വെൻ ഇൻകം ഇൻക്രീസസ് ഇൻകം കൂടുമ്പോൾ കൺസംഷൻ ഇൻക്രീസസ് കൺസംഷനും കൂടുന്നു പക്ഷേ ഇൻകം കൂടുന്നതിൻ്റെ തോത് അനുസരിച്ച് ഇൻകം ആയിരം രൂപ കൂടിയപ്പോൾ ആ തോത് അനുസരിച്ച് കൺസംഷൻ കൂടുന്നുണ്ടോ കൺസംഷൻ ആയിരം കൂടിയോ ഇല്ല ആയിരത്തിൽ താഴെ ഒരു എമൗണ്ട് മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഉദാഹരണത്തിൽ പറഞ്ഞല്ലേ അത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ അപ്പം ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഇൻകത്തിലുള്ള ചേഞ്ചീസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ കൺസംഷൻ അത് കൺസംഷനിലെ ചേഞ്ചിനേക്കാൾ വലുതാണ് ഈ ആശയമാണ് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറയുന്ന ഭാഗം ഡെഫിനിഷൻ മുതൽ വൺ മാർക്ക് ടു മാർക്ക് ലോങ്സ് വരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ആ ഡെഫിനേഷൻ വായിക്കുകയാണ് അക്കോർഡിങ് ടു കെയിൻസസ് ആസ് ഇൻകം ഇൻക്രീസസ് ഇൻകം കൂടുമ്പോൾ കൺസംഷൻ ഇൻക്രീസസ് കൺസംഷനും വർദ്ധിക്കുന്നു സ്വാഭാവികമല്ലേ ബട്ട് നോട്ട് ബൈ ആസ് മച്ച് ആസ് ഇൻക്രീസ് ഇൻ ദ ഇൻകം ഇൻകം കൂടിയതിൻ്റെ അതേ തോതിൽ അങ്ങ് വർദ്ധിച്ചിട്ടില്ല ഇൻകം ആയിരം കൂടിയാൽ ആയിരം രൂപ നമ്മുടെ കൺസംഷനിൽ മാറ്റം വന്നിട്ടില്ല അല്ലേ കുറച്ചും കൂടെ ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ടാണ് അടുത്ത സെൻറ്റൻസുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അക്കോഡിംഗ് ടു ദ ലോ ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് അറ്റ് എ ലെസ്സർ റേറ്റ് ദാൻ ദ ഇൻക്രീസ് ഇൻ ഇൻകം ഇതാണ് ആ തിയറിയുടെ എസൻസ് എന്ന് പറയുന്നത് ലെസ്സർ റേറ്റ് ഇൻകം കൂടുന്നതിൻ്റെ ആ റേറ്റിൽ കൺസംഷൻ വർദ്ധിക്കത്തില്ല അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിലേ വർദ്ധിക്കത്തുള്ളൂ വിത്ത് മിനിമം ഇൻകം വി ഫുൾഫിൽ അവർ ബേസിക് നീഡ്സ് ഹൗ എവർ ഈവൻ വിത്ത് സീറോ ഇൻകം

വെൻ ഇൻകം ഇൻക്രീസസ് എ കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് അറ്റ് എ ലെസർ റേറ്റ് ആൻഡ് എ പാർട്ട് ഓഫ് ദ ഇൻകം ഈസ് സേവ്ഡ് ബാക്കി എമൗണ്ട് എന്ത് ചെയ്യും നമ്മൾ സേവ് ചെയ്യും അല്ലേ അതും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ആശയം സോ സിംപ്ലി ആസ് ഇൻകം ഇൻക്രീസസ് റേറ്റ് ഓഫ് സേവിങ് ഓൾസോ ഇൻക്രീസസ് സേവ് ചെയ്യുന്ന എമൗണ്ടും വർദ്ധിക്കുന്നു അപ്പം സൈക്കോളജിക്കൽ ലോ എന്താണെന്ന് ചോദിച്ചാൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പറയാം ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അതേ തോതിൽ എൻ്റെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇല്ല കൺസംഷൻ റൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതേ തോതിൽ എൻ്റെ കൺസംഷൻ റൈസ് ചെയ്യുന്നില്ല ബാക്കി എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും കുറച്ച് എമൗണ്ട് ഞാൻ സേവ് ചെയ്യും എൻ്റെ സേവിങ് കൂടെ വർദ്ധിക്കും അല്ലേ ഞാൻ എൻ്റെ വരുമാനം കൂടുന്നതിനനുസരിച്ച് എൻ്റെ സേവിങ്ങിൻ്റെ കപ്പാസിറ്റി കൂടുന്നു ഓക്കെ ഞാനൊരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ പോലെ നിങ്ങൾക്കതിനകത്ത് നിങ്ങളുടെ കയ്യിലെല്ലാം ഇതിൻ്റെ നോട്ട് എത്തിയിട്ടുണ്ട് അഗ്രിഗേറ്റ് ഇൻകം കൺസംഷനും സേവിങ് കൊടുത്തിട്ടുണ്ട് ഇൻകം സീറോ ആകുമ്പോൾ കൺസംഷൻ അഞ്ഞൂറ് സംഭവിക്കാമോ അങ്ങനെ ആ സംഭവിക്കുക അല്ലേ നമ്മൾ അതിനെ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് അത് എവിടുന്നാ നിങ്ങൾ കടം വാങ്ങിച്ച് ചിലവാക്കുന്നതാണ് ഓക്കെ ഇൻകം ആയിരം ആയപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങളുടെ കൺസംഷൻ കൂടിയോ നോക്കിക്കേ അഞ്ഞൂറിൽ നിന്ന് ആയിരത്തി മുന്നൂറ് രൂപയാണ് നിങ്ങളുടെ കൺസംഷൻ്റെ അളവ് മുന്നൂറ് രൂപ നിങ്ങൾക്ക് അപ്പോഴും കടമുണ്ട് അല്ലെങ്കിൽ ഡിസ്സേവിംഗ് ഉണ്ട് മൈനസ് മുന്നൂറിന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഇൻകം രണ്ടായിരം ആയപ്പോൾ നിങ്ങളുടെ കൺസംഷൻ എത്രയുണ്ടെന്ന് നോക്കിക്കേ കൺസംഷൻ വീണ്ടും കൂടി ആയിരത്തി മുന്നൂറിൽ നിന്ന് രണ്ടായിരം കൂടി സേവിങ് എത്രയുണ്ട് സീറോ ഇൻകം മൂവായിരം ആയപ്പോഴോ നിങ്ങളുടെ കൺസംഷൻ്റെ അളവ് രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറായിട്ട് വർദ്ധിച്ചു സേവിങ് എത്രയുണ്ട് നാനൂറ് ഓക്കെ ഇൻകം നാലായിരമായി അയ്യായിരമായി എന്ത് സംഭവിക്കുന്നു കൺസംഷൻ മൂവായിരത്തി നാനൂറ് നാലായിരത്തി ഒരുന്നൂറ് എന്ന രീതിയിലേക്ക് കൂടി സേവിങ്ങിൻ്റെ അളവും കൂടി ഓക്കെ ഈ ടേബിളിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു നിങ്ങൾക്ക് ഇൻകം കൂടുമ്പോൾ കൺസംഷൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ടോ ഉണ്ട് ഓക്കെയാണേ പക്ഷേ ഇൻകം കൂടിയതിൻ്റെ അത്രയും കൺസംഷൻ കൂടിയിട്ടുണ്ടോ ആയിരം വെച്ചിട്ടാണോ കൂടിയത് അല്ല സേവിങ്ങിൻ്റെ അളവ് കൂടിയിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ ആദ്യമേ ഒക്കെ നമുക്ക് കടമായിരുന്നു അല്ലേ കടം ആയി കടമില്ലാതാകുന്ന അവസ്ഥ സീറോ വന്നു പിന്നെ നമുക്ക് കുറേയേറെ എമൗണ്ട് സേവിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനെയാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് ഓക്കെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ചോദിച്ചാലോ ഇതിനെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന പേരിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാമേ ഈ തിയറിയെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന പേരിലും അറിയപ്പെടുന്നു നിങ്ങളുടെ ഒന്നാമത്തെ കൺസംഷൻ്റെ തിയറി ആയത് ഓക്കെ അപ്സുല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ഓക്കെ ഞാൻ ആ പേര് വീണ്ടും വീണ്ടും പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇനി ഈ തിയറിയിലെ മറ്റ് പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് പ്രധാനപ്പെട്ട ആശയം കഴിഞ്ഞു എന്താ പ്രധാനപ്പെട്ട ആശയം ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ കൂടുന്നു ഇൻകം കൂടുന്നതിൻ്റെ ആ തോതിനനുസരിച്ച് കൺസംഷൻ്റെ വർധനം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഇൻകം കൂടുമ്പോൾ സേവിങ്ങിൻ്റെ അളവ് വർദ്ധിക്കുന്നു ഇതായിരുന്നു ആ പ്രധാനപ്പെട്ട തിയറി ഇനി അതിനനുബന്ധമായിട്ടുള്ള കുറേ ആശയങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഈ തിയറിക്ക് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും ഇനി എന്താണ് അനുബന്ധമായിട്ടുള്ള ആശയങ്ങൾ ഓരോ പോയിൻ്റും പ്രധാനപ്പെട്ടതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈസ് ലെസ് ദാൻ വൺ എന്താ ലെസ് ദാൻ വൺ ഓക്കെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്താ നിങ്ങൾ നേരത്തെ അല്ലേ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇൻകവും ചേഞ്ച് ഇൻ കൺസംഷനും തമ്മിൽ ആയിരം രൂപ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ എത്രയാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് എന്നതിനെയാണ് നിങ്ങൾ ആയിരം രൂപ കൂടുമ്പോൾ അതിൻ്റെ എത്ര ഭാഗമാണ് നിങ്ങൾ ചിലവാക്കുന്നത് അതിനെയാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് അത് ലെസ് ദാൻ വൺ എന്താ നിങ്ങൾ ആയിരം രൂപ കിട്ടുമ്പോൾ ആയിരവും ചിലവാക്കിയാൽ അത് എത്രയാകും ആയിരം ഡിവൈഡഡ് ബൈ ആയിരം സമ എത്ര വരും നിങ്ങൾക്ക് വൺ വരും അല്ലേ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതേ ആ ഇക്വേഷൻ ഞാൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഡെൽറ്റ സി ബൈ വൈ നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടിയപ്പോൾ ആയിരവും നിങ്ങൾ ചിലവാക്കിയാൽ നമുക്കവിടെ എത്രയാണ് നിങ്ങളുടെ എം പി സി വൺ ആണ് ഓക്കെ നിങ്ങൾ ആയിരം ചിലവാക്കുന്നുണ്ടോ ഒരിക്കലും നിങ്ങൾ ആയിരം രൂപ കിട്ടിയാൽ ആയിരം ചിലവാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും ഇറ്റ് ഈസ് ലെസ് ദാൻ വൺ എന്ന പ്രധാനപ്പെട്ട ആശയമാണ് ഒന്നാമതായിട്ട് ഞാൻ പങ്കുവെച്ചത് രണ്ടാമതായിട്ട് പങ്കുവെക്കുന്ന ആശയം കെയ്ൻസ് സജസ്റ്റ് ദാറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡിപ്പെൻഡ് ഓൺ ആപ്സുലൂട്ട് ഇൻകം ഓഫ് ദ കറണ്ട് പീരീഡ് കെയിൻസ് പറഞ്ഞൊരാശയമാണ് നമ്മുടെ കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വരുമാനമാണ് പ്രധാനപ്പെട്ട ആശയം ഇപ്പോഴത്തെ വരുമാനം അത് അത് വരുമാനമാണ് അത് പിന്നീട് നമുക്കത് തിരുത്തലുകളൊക്കെ ഉണ്ട് പഠിക്കുമ്പോൾ ആ തിരുത്തലുകളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ വർഷം ആയിരം രൂപ കിട്ടിയാൽ ഞാൻ ആ ആയിരത്തിൽ നിന്നാണ് ചിലവാക്കുന്നത് അബ്സുലൂട്ട് ഇൻകം ഓഫ് ദ കറണ്ട് പീരിയഡ് ഈ വർഷത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള വരുമാനത്തിൽ നിന്നാണ് ചിലവാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്സുല്യൂട്ട് ഇൻകത്തെ ആശ്രയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പഠിച്ച സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പേരാണ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ വരത്തുള്ളൂ എന്താണ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തെ പോയിന്റ് ഒക്കെ പ്രധാനപ്പെട്ട കീൻസിൻ്റെ ആശയങ്ങളാണിതെല്ലാം അക്കോഡിംഗ് ടു ഹിം ആസ് ദ ഇൻകം ഇൻക്രീസസ് എ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ഈസ് കൺസ്യൂംഡ് ഓക്കെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചിലവാക്കുന്നതിൻ്റെ അളവ് കൂടുന്നുണ്ട് പക്ഷേ അത്രയും നമ്മൾ ചിലവാക്കുന്നില്ല കുറഞ്ഞ് കുറഞ്ഞ് വരിക നമ്മൾ തൊട്ടുമ്പത്തെ ടേബിളെ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം അല്ലേ ആയിരം രൂപ വെച്ച് കൂടുമ്പോൾ ആദ്യം കിട്ടിയ ആയിരത്തിൽ നമ്മൾ എണ്ണൂറ് രൂപ ചിലവാക്കി പിന്നെ കിട്ടുന്ന ആയിരത്തിൽ നമ്മൾ അറുന്നൂറ് രൂപ ചിലവാക്കി പിന്നെ കിട്ടുന്ന ആയിരത്തിൽ നമ്മൾ അഞ്ഞൂറ് രൂപയെ ചിലവാക്കുന്നുള്ളൂ ഓക്കെ നമ്മുടെ ഇനി ചിലവാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കും നോക്കിക്കെ ദ പ്രൊപ്പോർഷൻ ഓഫ് കൺസംഷൻ ടു ഇൻകം ഈസ് കോൾഡ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന് എന്ത് സംഭവിക്കും സി ഡിവൈഡഡ് ബൈ വൈ ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇല്ല നമ്മൾ പണ്ട് പഠിച്ചതാണ് സി ഡിവൈഡഡ് ബൈ വൈ എന്ത് സംഭവിക്കും കൺസംഷൻ്റെ അളവ് കൂടുന്നുണ്ട് പക്ഷേ കുറഞ്ഞ അളവിലാണ് കൂടുന്നത് വൈയുടെ അളവ് കൂടുന്നുണ്ട് അല്ലേ അപ്പോൾ സി ഡിവൈഡഡ് ബൈ വൈ എന്ത് സംഭവിക്കും കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എ പി സി കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക എന്നതാണ് മൂന്നാമത്തെ ആശയം നാലാമത്തെ ആശയം അതിലും പ്രധാനപ്പെട്ടതാണ് കെയിൻസിൻ്റെ കൺസംഷൻ ഫങ്ഷനെ ഞാൻ ഇത്രയും നാൾ പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഇക്വേഷൻ ആണ് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ഡി വൈ വൈ എന്നുള്ള ആശയം മതി എ പ്ലസ് ബി വൈ എന്ന് പറയുന്ന ആശയം സി എന്ന് പറയുന്നത് നിങ്ങളുടെ കൺസംഷൻ കൺസംഷൻ ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഇൻകം വരുമാനത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് വരുമാനം ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ ആ കൺസംഷൻ എന്താ വിളിക്കുന്നത് ഓട്ടോണമസ് കൺസംഷൻ അതാണ് ഞാൻ എ എന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഇക്വേഷനകത്ത് എഴുതിയിട്ടുള്ളത് എ എന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഇക്വേഷൻ വന്ന ഇക്വേഷൻ നോക്കി എ പ്ലസ് ബി വൈ ഇൻകോവുമായി ബന്ധമില്ലാത്തൊരു എ ഇൻകോവുമായി ബന്ധമുള്ള ഭാഗമാണ് ബി വൈ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എം പി സി ആണ് നിങ്ങൾ കിട്ടുന്ന മുഴുവൻ പൈസയും വരുമാനം ആയിരം കിട്ടിയാൽ ആയിരവും ചിലവാക്കത്തില്ല ആയിരത്തിൻ്റെ ഒരു ശതമാനമേ ചിലവാക്കത്തുള്ളൂ അതിനെയാണ് ബി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് സി സീക്വൽ ടു എ പ്ലസ് ബി വൈ വൈ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ബി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളതിൻ്റെ ചിലവാക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ എം പി സി എ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകോവുമായി ബന്ധമില്ലാത്ത ഭാഗമാണ് നിങ്ങളുടെ ഇൻകോവുമായി ബന്ധമില്ലാത്ത ഭാഗം ആയതുകൊണ്ട് നമ്മളതിനെ ഓട്ടോണമസ് കൺസംഷൻ എന്ന് വിളിക്കുന്നു ലാസ്റ്റത്തെ അഞ്ചാമത്തെ പോയിന്റ് ഇറ്റ് ഫോളോസ് ദ ഇൻക്രിമെൻറ്റ് ഇൻ ദ ലെവൽ ഓഫ് ഇൻകം ഈസ് ഓൾവേസ് ഡിവൈഡഡ് ഇൻ ടു സ്പെൻഡിങ് ആൻഡ് സേവിങ് നമ്മുടെ വരുമാനം കൂടിയാൽ അതൊന്നെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യും അല്ലാതെ അവിടെ പോകാനോ അല്ലേ എനിക്ക് ആയിരം രൂപ കിട്ടിയാൽ ഞാൻ അത് നാനൂറ് രൂപ ചിലവാക്കിയാൽ അതിൻ്റെ അർത്ഥം ബാക്കി അറുന്നൂറ് അവിടെ പോയി സേവ് ചെയ്തു ഞാൻ അഞ്ഞൂറ് രൂപ ചിലവാക്കിയാൽ അഞ്ഞൂറ് അവിടെ പോയി സേവ് ചെയ്തു ഞാനത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആക്കി ഇക്വേഷൻസ് ഒക്കെ എഴുതിയാൽ കാണുന്ന വാല്യൂ എന്ന അധ്യാപകർക്ക് ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വൈ ഇസ് ഈക്വൽ ടു സി പ്ലസ് എസ് ഈ വൈ എന്ന് പറയുന്ന ഇൻകം ഇസ് ഈക്വൽ ടു കൺസംഷൻ പ്ലസ് സേവിങ് ആണ് ഡെൽറ്റ വൈ നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ത് എന്ത് മാറ്റാൻ വരാൻ പോകുന്നത് ഇസ് ഈക്വൽ ടു ഡെൽറ്റ സി ബൈ ഡെൽറ്റ സോറി പ്ലസ് ഡെൽറ്റ എസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ കൺസംഷൻ വർദ്ധിക്കാം ആയിരം രൂപ കൂടി ആയിരത്തിൽ ഒരു അഞ്ഞൂറ് രൂപ കൺസംഷൻ വർദ്ധിച്ചാൽ ബാക്കി അഞ്ഞൂറ് രൂപ എവിടെ പോയി നിങ്ങളുടെ ബാക്കി അഞ്ഞൂറ് രൂപ സേവിങ് ആയിട്ട് മാറി അപ്പോൾ അതാണ് ആ ഇക്വേഷനിൽ പറയുന്നത് ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് കെയ്ൻസിൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ കെയ്ൻസിൻ്റെ കൺസംഷൻ ഫങ്ഷൻ ചോദിച്ചാൽ നിർബന്ധമായിട്ട് നിങ്ങൾ വരച്ചിരിക്കേണ്ട ഗ്രാഫാണ് ഇത് നിങ്ങൾക്ക് പഴയ കൺസംഷൻ്റെ ഗ്രാഫ് തന്നെയാണ് ഒരു മാറ്റവും അതിനകത്തില്ല ഒരു മാറ്റവും അതിനകത്തില്ല ഓക്കെ ആ ഗ്രാഫിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് മാറ്റം ഇല്ല എന്നുള്ളത് ഞാനൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഗ്രാഫ് ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർട്ടി ഫൈവ് ലൈൻ ഡിഗ്രി ലൈനാണ് ഈ ഒരു ബ്ലൂ ലൈൻ നിങ്ങളുടെ ആ ഗ്രാഫിൽ നോക്കിയാൽ ഒരു ബ്ലൂ ലൈൻ കാണുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അതൊരു തുല്യതയെ കാണിക്കുന്ന ലൈൻ എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇൻകവും കൺസംഷനും തുല്യമായിട്ട് ആയിരം കിട്ടിയാൽ ആയിരം ചിലവാക്കുന്നു എന്നൊരു അനുമാനത്തിൽ വരച്ച ഒരു ലൈൻ എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൺസംഷൻ്റെ കേർവ് എന്താണെന്ന് ഇൻക്രീസിങ് ആണോ വരുമാനം കൂടുന്നതിന് അനുസരിച്ച് അബ്വേർഡ് സ്ലോപ്പിംഗ് ആണല്ലേ അല്ലേ കൺസംഷൻ്റെ അളവ് കൂടുന്നുണ്ട് വരുമാനം കൂടുമ്പോൾ കൺസംഷൻ്റെ അളവ് കൂടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ സീറോയിൽ നിന്ന് തുടങ്ങാഞ്ഞേ നമുക്ക് പണ്ടറിയാം അല്ലേ എന്തുകൊണ്ടാണ് സീറോയിൽ നിന്ന് തുടങ്ങാഞ്ഞേ അതിന് കാരണം എന്താണ് വരുമാനം പൂജ്യാവുന്ന അവസ്ഥയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ വരുമാനം ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ വസ്ത്രം ഉടുത്തിട്ടുണ്ട് നിങ്ങൾ വസ്ത്രം എടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം വരുമാനം ഇല്ലാത്ത അവസ്ഥയിലും എന്ത് സംഭവിക്കുന്നു നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൺസംഷൻ്റെ കയർവ് എന്ന ഭാഗത്തു നിന്നാണ് റൈസ് ചെയ്തത് എ എന്ന ഭാഗത്തു നിന്നാണ് റൈസ് ചെയ്യുന്നത് ഇതിനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് പിന്നെ അപ്വേഡ് സ്ലോപ്പിംഗ് ആണ് അതുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അബ്വേഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കണം പക്ഷേ അത് മുകളിലൊരു പോയിന്റിൽ നിന്ന് തന്നെ ആയിരിക്കണം ക്ലിയർ ആണ് ഈ ഗ്രാഫ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഞാനൊരു ഇത്രയേ ഉള്ളൂ കെയ്ൻസിൻ്റെ കൺസംഷൻ ഫങ്ഷൻ ഇതൊരു മാത്തമാറ്റിക്കൽ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾ തുടർന്ന് പഠിക്കുകയാണെങ്കിലൊക്കെ ഇത് പഠിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ ഏത് കോളേജിൽ നിന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ദൈവത്തെ ഓർത്ത് പറയരുത് അതുകൊണ്ട് തന്നെ ഈ ഭാഗം ആണ് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് വൈ ഇസ് ഈക്വൽ ടു സി പ്ലസ് എസ് എന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ് വൈ എന്ന് പറയുന്നത് ഇൻകം സി പ്ലസ് എസ് എന്ന് പറയുന്ന കൺസംഷൻ ഓഫ് സേവിങ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡെൽറ്റ രണ്ടെടുത്ത് ഞാൻ ഡെൽറ്റ കൊടുത്തത് ഡെൽറ്റ വൈ സമം ഡെൽറ്റ സി ബൈ ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എസ് ഒരു ചേഞ്ച് വന്നില്ല എല്ലായിടത്തും ഡെൽറ്റ കൊടുത്തു ഞാൻ എന്ത് ചെയ്യാമെന്ന് നോക്കിയിട്ട് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ വൈ എല്ലാവരെയും ഡെൽറ്റ വൈ വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എന്ത് സംഭവിക്കും ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ വൈ ആയി ഡെൽറ്റ സിക്ക് എന്ത് സംഭവിച്ചു ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആയി ഡെൽറ്റ എസിന് എന്ത് സംഭവിച്ചു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ആയിട്ട് മാറി ഓക്കെ എല്ലാത്തിനെയും ഡെൽറ്റ വൈ വെച്ച് ഡിവൈഡ് ചെയ്തു ഇനി എന്ന് നോക്കിക്കേ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ആണ് അല്ലേ അല്ലേ നൂറേ ബൈ നൂറേ എന്ന് പറയുന്നത് വൺ ആണെന്ന് പറയുന്നത് പോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആകുമ്പോൾ ഇസ് ഈക്വൽ ടു വൺ ആണ് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാലോ എന്തുവാ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ നിങ്ങൾ പഠിച്ചതാണ് എം പി സിയുടെ പേരാണ് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാലോ എം പി എസ് ആണല്ലേ ഇതും നിങ്ങൾ പഠിച്ചതാണ് അല്ലേ അപ്പം ഞാൻ പ്രധാനപ്പെട്ട ഒരു ഒരാശയമാണ് നിങ്ങളോട് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല എം പി സി പ്ലസ് എം പി എസ് ഇസ് ഈക്വൽ ടു വൺ അല്ലെങ്കിൽ എം പി സിയും എം പി എസും കൂടെ ചേർത്ത് വെച്ചാൽ ഒരിക്കലും ഒന്നിൽ കൂടുതൽ കിട്ടത്തില്ല അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഇസ് ഈക്വൽ ടു വൺ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാറ്റി മാറ്റി എഴുതാനായിട്ട് പറ്റും ഇസ് ഈക്വൽ ടു ഞാൻ അതിന് എം ബി സി മാത്രമേ മാറ്റി എം ബി സി ഇസ് ഈക്വൽ ടു വൺ മൈനസ് എം പി എസ് ഓക്കെ അപ്പം നമുക്കിവിടെ മാത്തമാറ്റിക്കൽ ഇക്വേഷനേ ഉള്ളൂ നമുക്ക് പ്രോബ്ലം ഒന്നും ഇതുവരെ വന്ന് കണ്ടിട്ടൊന്നുമില്ല എം പി സിയുടെ വാല്യൂ എന്നിട്ട് എം ബി എസ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതി നമുക്കിതുവരെ വന്നിട്ടില്ല പക്ഷേ അതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരാം ഓക്കെ തീർച്ചയായിട്ടും എക്കണോമിക്സ് മുന്നോട്ട് പഠിക്കുകയാണെങ്കിൽ അപ്പം ഇന്ന് പ്രധാനപ്പെട്ട ചർച്ച ചെയ്ത ഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിക്കുകയാണ് പ്രധാനമായിട്ട് പങ്കുവെച്ച ആശയങ്ങൾ ഒന്ന് കെയ്ൻസിൻ്റെ കൺസംഷൻ ഫങ്ഷൻ എന്നാൽ എന്തെന്ന് ഞാൻ പറഞ്ഞു ഇനി കുറേയേറെ അനുബന്ധ ആ ഞാൻ പറഞ്ഞ മൂന്ന് പോയിന്റ്സ് നിങ്ങൾ മറക്കാൻ പാടില്ല അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള ആശയം കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷനെ വിളിക്കുന്ന ഓമനെ പേര് അബ്സുല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് തിയറി അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വന്ന നാല് മാർക്കിന് പരീക്ഷയ്ക്ക് വന്ന വർഷങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര പ്രാധാന്യത്തോടു കൂടി പറയുന്നത് പിന്നെ അനുബന്ധമായിട്ട് കുറേയേറെ ആശയങ്ങൾ നമ്മൾ പങ്കുവെച്ചു അഞ്ച് പോയിന്റ്സിലൂടെയാണ് പങ്കുവച്ചത് അത്രയും കാര്യം കൂടി ഈ ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചുവെങ്കിൽ ഈ ഭാഗത്ത് മുഴുവൻ മാർഗം നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ താങ്ക്